ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ച മുത്തഖികൾക്ക് ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ച സ്വാലിഹികൾക്ക് മതഭക്തന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ശത്രുക്കളിൽ നിന്ന് അല്ലാഹുവിനെ സഹായിക്കും ഒരു ഗൺമാനും വേണ്ട ഒരു പട്ടാളവും വേണ്ട ഒരു പോലീസും വേണ്ട ഒരു കൂട്ടുകാരനും വേണ്ട അല്ലാഹു അവനെ സഹായിക്കും എപ്പോൾ ഇവൻ അല്ലാഹയെ ഭയപ്പെടുന്നവനായി മാറിയാൽ إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് വല്ല ഗുണമുണ്ടായാൽ അത് അമുസ്ലിമീങ്ങൾക്ക് അത് കാണുമ്പോ ഒരു വല്ലാത്ത വിരോധമാണ്. ഒരാൾക്കൊരു ഖൈർ ഉണ്ടാവുമ്പോ മറ്റുള്ളവർക്ക് അസൂയ എന്ന് പറയുമല്ലോ നമ്മള്. നബിക്കും സഹാബത്തിനും വല്ല ഗുണമുണ്ടാകുമ്പോൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഇസ്ലാമിന്റെയും ബദ്ധവൈരികൾക്ക് അത് അംഗീകരിക്കാൻ അങ്ങോട്ട് കഴിയില്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വല്ലാത്ത കുശുംബാണ് കുശുംബ്. എന്നാ അവർക്ക് വല്ല ദോഷബാധയേറ്റാലോ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കരമായ സന്തോഷമായിരിക്കും. പക്ഷെ ഈ ജോലി, ഈ ഒരു രോഗം ഇന്ന് മുസ്ലിങ്ങളിൽ പടർന്നിരിക്കുകയാണ്. ഈ ഒരു ജോലി അത് നമ്മൾ പാടില്ല. ഇത് അല്ലാഹു തആല പറഞ്ഞത് ഇസ്ലാമിന്റെ ബദ്ധവൈരികൾക്ക് ഇസ്ലാമിന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ അവര് സന്തോഷിക്കും. പക്ഷെ അല്ലാഹു തആല പറയുന്നു നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ ഉണ്ടാകും. നിങ്ങളെ സന്തോഷം, നിങ്ങൾ ആ വിഷയത്തിൽ പേടിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട, പ്രയാസപ്പെടുകയും വേണ്ട. നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നിങ്ങൾ രണ്ടേ രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ചാൽ മതി. إن تمسسكم حسنة تسؤهم ننجل كربت ننجل كربت مطو ونال إن تمسسكم حسنة ننجل كرمن ونال تسؤهم مد أغرى بيدن بك مطر وإن تصبكم سيئة يفرحوا بها നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ ഒരു പ്രയാസം നേരിട്ടാലോ ആ പ്രയാസത്തിന്റെ പേരിൽ എതിരാളികൾ തുള്ളിച്ചാടുമത്രേ, സന്തോഷിക്കുമത്രേ. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, വിശ്വാസി സമൂഹമേ, അല്ലാഹു പറയുന്നു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നേരിട്ടാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് രണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവരായി മാറണമേ എങ്കിൽ നിങ്ങളുടെ എതിരാളികൾ ഏതെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞു ചെയ്താലും ഏതെല്ലാം ഒളിത്താവളങ്ങൾ സൃഷ്ടിച്ചാലും നിങ്ങളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ അവർ കിടഞ്ഞു പരിശ്രമിച്ചാലും അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളുടെ രോമകൂമങ്ങൾക്ക് പോലും ഒരു ന്യൂനത ഉണ്ടാക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അവരുടെ ഒരു കുതന്ത്രവും ഇങ്ങോട്ട് വലിക്കൂല, ഒരു കുതന്ത്രവും വലിക്കൂല. എന്താ ഡിമാൻഡ്? ക്ഷമിക്കണം, തക്വ വേണം. ഇപ്പൊ ദുആ ചെയ്താൽ ഇങ്ങോട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ല. ഇപ്പൊ ദുആ ചെയ്താൽ ഇപ്പൊ തന്നെ കിട്ടണം, അസറിന് ചെയ്താൽ മൈരുവിന് കിട്ടണം, നടക്കുന്ന കാര്യമാണ്. അതാണ് നമുക്ക് ക്ഷമയില്ലാതെ പോണത്. നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ പടച്ച തമ്പുരാന്റെ മുന്നിൽ പോയി സുജൂദു ചെയ്തിട്ട് പൊട്ടിക്കളഞ്ഞ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, എന്നിട്ട് ക്ഷമ അവലംബിച്ചാൽ അല്ലാഹു നമുക്ക് ഗൈബിയായ നിലയിൽ സഹായം നൽകും. യാതൊരു സംശയമില്ല. നമ്മുടെ വിഷയങ്ങൾ ആത്മാർത്ഥമായി പൊട്ടിക്കറിഞ്ഞ് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഇന്ന് ഈ ഉമ്മത്ത് തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് സഹായം വൈകുന്നത്. സഹായം വൈകുന്നത്.
ഭാര്യ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വായ നോക്കി ഇങ്ങനെ കണ്ണാടി കൂട്ടിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല. തൊട്ടടുത്ത തൈക്കാവിലോ പള്ളിയിലോ പോയിട്ട് രണ്ടരക്കാത്ത് ഹാജത്ത് നമസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കറഞ്ഞ റബ്ബിനോട് പറയണം, അല്ലാഹുവേ എന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തം നിന്റെ കൈകളിലാണ്, ഡോക്ടർമാർക്ക് കഴിവില്ല, മരുന്നിനൊന്നും ഒരു കഴിവില്ല, അല്ലാ നീയാണ് സൃഷ്ടിച്ചത്, നീയാണ് സൃഷ്ടാവ്, നീയാണ് കുട്ടിക്ക് ജന്മം നൽകുന്നത്, ഓരോ പെണ്ണിന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കളെ സംരക്ഷിക്കുന്നത് നീയാണ്, ആ കുഞ്ഞുങ്ങൾക്കൊരു ന്യൂനത പോലും ഇല്ലാതെ ബൃഹത്തായ ലോകത്തെ കയക്കുന്നത് നീയാണ്, അതുകൊണ്ട് അല്ലാഹുവേ എന്റെ ഭാര്യയുടെ കാര്യം നീ ഏറ്റെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി രണ്ടര കാത്ത് നമസ്കരിച്ച് പൊട്ടിക്കറിഞ്ഞിട്ട് ക്ഷമ അവലംബിക്കുക. അതിന് തയ്യാറുണ്ടോ? ഇല്ല. കടം കയറി വീട് ആകെ ഇടങ്ങേറായി പോയി, കടം കടം ഭയങ്കരമായ കടത്തിലും പ്രയാസത്തിലും പെട്ടുപോയി. കടം മാറാൻ വേണ്ടി എന്ത് ചെയ്യും? ചെറിയ പലിശക്കാരനെ ആദ്യം സമീപിക്കും, അവന്റെ കടപാട് തീർക്കാൻ വലിയ പലിശക്കാരനെ സമീപിക്കും, അവന്റെ ഇടപാട് തീർക്കാൻ കൊള്ള പലിശക്കാരനെ സമീപിക്കും, അവന്റെ ഇടപാട് തീർക്കാൻ മീറ്റർ വെച്ച് പലിശ കൊടുക്കുന്നവനെ സഹായിക്കും, അവനെ പോയി സഹായം തേടും അവനോട്. അവസാനം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ബ്ലേഡും കൊണ്ടുവന്ന് ഇവന്റെ കഴുത്തിലേക്ക് വെക്കുമ്പോ അവന്റെ വീടും പണയവും കൂടെ, വീടും പ്രമാണവും എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു ബാങ്കിൽ കൊണ്ട് പണയം വെക്കും. അതും കൂടെ പോകുന്ന ഒരവസ്ഥ വരുമ്പോ ഒരു തുണ്ട് എഴുതി ഉസ്താന് കൊടുത്തു വിടും, കടം കൊണ്ട് വളരെ വിഷമത്തിലും പ്രയാസത്തിലാണ്, ഉസ്താ ഒന്ന് ദുആരക്കണമെന്ന്. ലാസ്റ്റ് ഘട്ട അത്യാഹിതത്തില് തുടക്കത്തിലെ ഒരു കൊളസ്ട്രോളിന്റെ ഒരു ഗുളി അടിച്ച് അങ്ങ് ശരിയാകുമായിരുന്നു, ഇത് അങ്ങ് അറ്റമെത്തി ലാസ്റ്റ് തീരാറായപ്പോ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തേലൊക്കെ അസുഖം വരുമ്പോ അതൊന്ന് നോക്കണം, ചിലര് നോക്കൂല, ടെസ്റ്റ് ചെയ്യൂല, എന്നിട്ടെല്ലാം ഞാൻ അള്ളാഹുൽ വരമേൽപ്പിച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നടക്കും. അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ രോഗത്തിന് നമ്മൾ ചികിത്സിക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് വാച്ചണം, പ്രേ ആൻഡ് പ്രയർ, പ്രേ പ്രേ ആൻഡ് വർക്ക്, പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക. മരുന്ന് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക, മരുന്ന് ചികിത്സ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക, അല്ല മരുന്ന് ചികിത്സ ഒന്നും ഇല്ലാതെ പ്രാർത്ഥിക്കൽ പെന്തക്കോസ്തുകാരുടെ സ്വഭാവം, നമുക്ക് ആ സ്വഭാവമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദുആ ചെയ്ത് അതിനുള്ള മരുന്നുകൾ കഴിക്കുക. മരുന്നിന് കഴിവില്ല, അള്ളാഹ്ക്ക് കഴിവ്. പടച്ചവന് നീ ഷിഫദ അള്ളാഹുവേ, ബിസ്മി ചൊല്ലി കഴിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബ് കാര്യങ്ങൾ നേട്ടെടുക്കുക. നമ്മളിത് കാര്യമായിട്ടെടുക്കും. ഇത് നമ്മുടെ മൊത്തം യക്കീൻ, നമ്മുടെ മൊത്തം വിശ്വാസം ഡോക്ടറിലും ആയിപ്പോയി മരുന്നിലും ആയിപ്പോയി, അതാ മാറാത്ത അസുഖം. ഓ ആ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കാറ്റ് പോയേനെ. വിശ്വാസം അങ്ങനെ പോവാണ്, ആ ഡോക്ടറാണ് രക്ഷപ്പെടുത്തിയത്. ഓ ആ ഡോക്ടർ ഒരു ദൈവം തന്നെയാണ്, ആ ഡോക്ടർ ഒരു ദൈവം തന്നെയാണ്. വിശ്വാസം പോകുന്ന പോക്ക് കണ്ട, അല്ല കാത്തുരക്ഷിക്കട്ടെ, ഈമാ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുസബ്ബിബുൽ അസ്ബാബാണ്, കാര്യങ്ങൾ അല്ലാഹു കാരണങ്ങളിലൂടെ സബബുകളിലൂടെ മാത്രമേ അല്ലാഹു തആല ചെയ്തുതരുകയുള്ളൂ. നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കണം, ചികിത്സിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹു ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകും. ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നു, ഡോക്ടറോട് നമ്മൾ പറഞ്ഞു സാറേ വേണ്ടവണ്ണം ഒന്ന് കൈകാര്യം ചെയ്യണം, ഡോക്ടർ പറയും നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്തോളാം. മാന്യമായ സംസാരം, മാന്യമായ സംസാരം, നമ്മളും ചെയ്യേണ്ടത് അതാണ്. അല്ല ഡോക്ടറിന്റെ മുന്നിൽ പോയി കയ്യും കാലും പിടിച്ച് 500 താളികൾ കൊടുത്തിട്ട് കാര്യമില്ല. ഈ അടുത്ത സമയത്ത് കൊല്ലത്തൊരു കുട്ടി ഹോസ്പിറ്റലിൽ 1.5 കോടി രൂപയുടെ ഓപ്പറേഷൻ ചെയ്തു, 1.5 കോടി രൂപയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി, സ്ഥലം മരിച്ചുപോയി. ഡോക്ടർ പറഞ്ഞു ഈ 1 കോടി രൂപയുടെ ഓപ്പറേഷൻ ചെയ്താല് കുട്ടിക്ക് രക്ഷ കിട്ടുമെന്ന്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു അത് ചെയ്യരുത്, ഇത് നിങ്ങൾ ചെയ്തിട്ട് കുട്ടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ഡോക്ടർമാർ ഉറപ്പ് വരുന്നുണ്ടോ? ഉറപ്പ് വരുന്നുണ്ട് സ്ഥാനം, ഡോക്ടർമാർ പറയുന്നത് കുഴപ്പമില്ല കിട്ടുമോ? അല്ലാന്റെ തീരുമാനം, അല്ലാന്റെ തീരുമാനം. അള്ളാഹു തആല ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒരു നിക്ഷേപമാക്കി ആ കുട്ടി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മോമിനികളെ, അതുകൊണ്ട് നമ്മൾ ഒരു രോഗിയായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ നമുക്കൊരു പ്രയാസം വരുമ്പോഴോ നമുക്കൊരു ബുദ്ധിമുട്ടുകളോ നമുക്കൊരു വേദനകളോ അസഹ്യതകളോ നമ്മളെ നേരിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്വാധീനിക്കലല്ലാതെ നമുക്കൊരു മാർഗവുമില്ല. റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞ് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഖേദങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ പറയാൻ തയ്യാറാകുമ്പോൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് അദൃശ്യമായ നിലയിൽ സഹായം നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു തരും. ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്ത സഹായം അങ്ങനെയാണ്, ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത സഹായം അങ്ങനെയാണ്. ആ സഹായം അല്ലാഹു നമുക്കും തരും. ഇത് ഔലിയാക്കൾക്ക് മാത്രം അല്ലാഹു പ്രത്യേകമായി എഴുതി വെച്ച സഹായമൊന്നുമല്ല, അല്ലാഹുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സഹായിക്കാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്.
ആ സഹായം അല്ലാഹു നൽകണമെങ്കിൽ അല്ലാഹുവിലേക്ക് അടുക്കണം. എങ്ങനെ? നമസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും തഖ്വയിലൂടെയും. യാ അയ്യുഹല്ലദീന والصلاة إن الله مع الصابرين يا സത്യവിശ്വാസികളെ ഏ സത്യവിശ്വാസിനികളെ നിങ്ങൾ ക്ഷമിക്കണേ. നിങ്ങൾ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ സ്വാധീനിക്കണേ. നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് സഹായത്തിന് വേണ്ടി ക്ഷമ അവലംബിക്കണമേ. നിശ്ചയം അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു ബസ് വരുന്നു രാവിലെ 8 മണിക്ക് വരേണ്ട ബസ്. നമ്മള് 7:30 കുളിച്ചൊരുങ്ങി പുസ്തകമൊക്കെ ആയിട്ട് സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കുന്നു ബസ് കാത്ത്. 8 മണിക്ക് വന്നില്ല, 8:30 ബസ് വന്നുള്ളൂ. ആ 8:30 വരെ നമ്മൾ നോക്കി നിൽക്കും, നിൽക്കൂലേ? ഇല്ല, ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി, ബൈക്ക് കിട്ടി, കയറി പോയി സാർ, ശരി പോട്ടെ, സമ്മതിച്ചു. ബോംബെക്ക് പോകാൻ വേണ്ടി ട്രെയിനിന് ടിക്കറ്റ് എടുത്ത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുക. രാവിലെ 10:05 ബോംബെ വണ്ടി വരും, വന്നില്ല. ഏതായാലും ബൈക്കിൽ കയറി പോവോ ബോംബെയില്? അവര് ബൈക്ക് കിട്ടി, ഞങ്ങളപ്പോ ബോംബെ കയറി പോയി. എന്തായാലും പറയാൻ പറ്റുമോ? 10:30 വരേണ്ട വണ്ടി വിളിച്ചു പറയുന്നു 2.5 മണിക്കൂർ വൈകിയേ വരുള്ളൂ. ആ 2.5 മണിക്കൂറും അവിടെ നിൽക്കൂലേ? നിൽക്കൂലേ സുഹൃത്തുക്കളെ? ആ വണ്ടിക്ക് വേണ്ടി നിൽക്കൂലേ? റിയാദിന് പോവാന്, ദുബായിക്ക് പോവാന്, കുവൈറ്റിന് പോവാന്, ബഹ്റൈനു പോവാന് ഇവിടുന്ന് വണ്ടി കയറി എയർപോർട്ടിൽ പോയി രാവിലെ 5:05 ഫ്ലൈറ്റ്. അവിടെ ചെന്നപ്പോൾ പറയുന്നു 12 മണിക്കേ ഉള്ളു ഫ്ലൈറ്റ്. എന്നത് താമസിച്ചാ പോണെ? ട്രാൻസ്പോർട്ടർ ബസ്സിൽ കയറി പോന്ന പോലെ വേറെ ഏതെങ്കിലും ഫ്രണ്ടിൽ കത്ത് കയറിപ്പോ പറ്റുമോ? അവിടെയൊക്കെ ക്ഷമ, അവിടെയൊക്കെ ക്ഷമ, അവിടെയൊക്കെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് കഷ്ടപ്പെട്ടിരിക്കും. ഒരു 10-500 റിയാൽ ലാഭത്തിന് വേണ്ടി ത്രൂ ആയിട്ട് പോയി റിയാദി ഇറങ്ങേണ്ട ചെറുക്കൻ കറങ്ങി പോയി മസ്കറ്റിൽ പോയി 9 മണിക്കൂർ താമസിച്ചിട്ട് റിയാദി പോയി ഇറങ്ങും. എന്തിനാ? ഒരു 500 റിയാൽ ലാഭം കിട്ടാൻ വേണ്ടിട്ട്. അതിന്റെ ഗുണം എന്താ? 9 മണിക്കൂർ മസ്കറ്റിൽ കിടന്ന് ഇങ്ങനെ കറങ്ങണം. 500 റിയാൽ ലാഭത്തിന് വേണ്ടി 9 മണിക്കൂർ മസ്കറ്റിൽ താമസിക്കുന്നതിന് ഇവന് ക്ഷമയുണ്ട്. അല്ലാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ച് അത് വരുന്നതിന് വരെ കാത്തിരിക്കാൻ ഇവന് ക്ഷമയില്ല. ലൊഹറിന് ചോദിച്ചാൽ അസറിന് കിട്ടണം, അസറിന് ചോദിച്ചാൽ മരുവിന് കിട്ടണം, മരുവിന് ചോദിച്ചാൽ ഇഷാക്ക് കിട്ടണം. ഇഷാ നിസ്കരിച്ചാൽ ചോദിച്ചിട്ട് നടന്നാൽ സുബയാകുമ്പോഴത്തേക്ക് വാദല്ല എന്തെങ്കിലുമൊക്കെ അള്ളാഹു അവിടെ കൊണ്ട് വെച്ചേക്കണം. ഇത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച് ക്ഷമിച്ചിരുന്നാൽ റബ്ബ് തരും, സഹിക്കും, ക്ഷമിക്കും.